ശബരിമലയിൽ ഇന്നും തീർത്ഥാടകരുടെ തിരക്ക്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. 63,130 തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. സന്നിധാനത്ത് നിന്നും ശശിനാരായണന്റെ റിപ്പോർട്ട്. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നടപ്പന്തലും അതുപോലെ തന്നെ ഫ്ലൈഓവറിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തിരക്കുള്ളത്. നാളെയും തിരക്കുണ്ട്. കാരണം ഈ മൂന്ന് ദിവസവും ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസമായതുകൊണ്ടും നാളെ 12 വിളക്ക് ആയതുകൊണ്ടും തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട്. പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കയറ്റി വിടുന്നതിനും ഒരു നിയന്ത്രണമുണ്ട്. മരക്കൂട്ടത്തൊക്കെ തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. നാളെ 12 വിളക്കാണ്. അതുകൊണ്ട് തന്നെ ദർശനത്തിനെത്താൻ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ശബരിമലയിൽ എത്തുന്ന കോവിഡ് കാലത്ത് എത്തിയിരുന്ന തീർത്ഥാടകർ ഈ സമയങ്ങളിലൊക്കെ 10,000-ത്തോളം ആളുകൾ മാത്രമാണ് എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ 500,000-ത്തിലധികം ആളുകൾ. ഇവർ തന്റെ വീട്ടിലുള്ള 2 എക്സ്ട്രാ ബെഡ്റൂമിൽ ഹോം സ്റ്റേ സർവീസ് നടത്തി മാസം 60,000-ത്തോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളിലും വലിയ ഒരു തീർത്ഥാടനങ്ങളുടെ കണക്ക് വെർച്വൽ ക്യൂവിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഒപ്പം നാളെ 87,000 പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിന് പുറമേ ബുക്ക് ചെയ്യാതെ തീർത്ഥാടകരും എത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ നാളെ ഒരുപക്ഷെ 100,000-ത്തോളം തീർത്ഥാടകർ സന്നിധാനത്ത് എത്താൻ സാധ്യതയുണ്ട്. സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ എല്ലാ തരത്തിലും ദർശനം നടത്തി മടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒരുക്കിയിട്ടുള്ളത്. കാരണം തിരക്കുകൾ നിയന്ത്രിച്ച് സമാധാനപരമായി സുഖദർശനം നടത്തി മടങ്ങുന്നതിനുള്ള സൗകര്യമാണ് സന്നിധാനത്തുള്ളത്. വലിയ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളും അതുപോലെ തന്നെ നെയ്യഭിഷേകമൊക്കെ നടത്താനുള്ള സൗകര്യം കൂടിയുണ്ട്. പക്ഷേ മണിക്കൂറുകൾ കാത്തു നിന്നെങ്കിൽ പോലും വളരെ സംതൃപ്തിയോടാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത്. ശബരിമലയിൽ ഇന്നും തീർത്ഥാടകരുടെ തിരക്ക്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. 63,130 തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. സന്നിധാനത്ത് നിന്നും ശശിനാരായണന്റെ റിപ്പോർട്ട്. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നടപ്പന്തലും അതുപോലെ തന്നെ ഫ്ലൈഓവറിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തിരക്കുള്ളത്. നാളെയും തിരക്കുണ്ട്. കാരണം ഈ മൂന്ന് ദിവസവും ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസമായതുകൊണ്ടും നാളെ 12 വിളക്ക് ആയതുകൊണ്ടും തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട്. പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കയറ്റി വിടുന്നതിനും ഒരു നിയന്ത്രണമുണ്ട്. മരക്കൂട്ടത്തൊക്കെ തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. നാളെ 12 വിളക്കാണ്. അതുകൊണ്ട് തന്നെ ദർശനത്തിനെത്താൻ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ശബരിമലയിൽ എത്തുന്ന കോവിഡ് കാലത്ത് എത്തിയിരുന്ന തീർത്ഥാടകർ ഈ സമയങ്ങളിലൊക്കെ 10,000-ത്തോളം ആളുകൾ മാത്രമാണ് എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ 500,000-ത്തിലധികം ആളുകൾ സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളിലും വലിയ ഒരു തീർത്ഥാടനങ്ങളുടെ കണക്ക് വെർച്വൽ ക്യൂവിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഒപ്പം നാളെ 87,000 പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിന് പുറമേ ബുക്ക് ചെയ്യാതെ തീർത്ഥാടകരും എത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ നാളെ ഒരുപക്ഷെ 100,000-ത്തോളം തീർത്ഥാടകർ സന്നിധാനത്ത് എത്താൻ സാധ്യതയുണ്ട്. സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ എല്ലാ തരത്തിലും ദർശനം നടത്തി മടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒരുക്കിയിട്ടുള്ളത്. കാരണം തിരക്കുകൾ നിയന്ത്രിച്ച് സമാധാനപരമായി സുഖദർശനം നടത്തി മടങ്ങുന്നതിനുള്ള സൗകര്യമാണ് സന്നിധാനത്തുള്ളത്. വലിയ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളും അതുപോലെ തന്നെ നെയ്യഭിഷേകമൊക്കെ നടത്താനുള്ള സൗകര്യം കൂടിയുണ്ട്. പക്ഷേ മണിക്കൂറുകൾ കാത്തു നിന്നെങ്കിൽ പോലും വളരെ സംതൃപ്തിയോടാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത്.